എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ഇവൻ്റെ ചോദ്യം. പൊതുവേ ഉണ്ടാവാറുള്ളൊരു ചോദ്യമാണല്ലേ, ഭാര്യയോട് ഉമ്മയോട് മോളോടൊക്കെ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അവിടെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അവരുടെ കൂടെ ഇരുന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണതെന്നൊക്കെ ചോദിക്കില്ലേ. അതെന്തുകൊണ്ടാണ് പുരുഷന്മാരങ്ങനെ ചോദിക്കുന്നത്? പുരുഷന്മാർക്ക് അങ്ങനെ വിളിക്കണത് പൊതുവേ ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണ്? അവരൊരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മുഴുവനും അതിലാണ്. പല കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഒരു സാഹചര്യം വന്നാലൊക്കെ ചിന്തിക്കുന്നേ ഉള്ളൂ, അതല്ലാതെ അവർ കണക്റ്റഡായിട്ട് ചിന്തിക്കില്ല. അവർ ചങ്ങാതിമാരുടെ കൂടെയാകുമ്പോൾ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കില്ല. കുടുംബത്തിലാകുമ്പോൾ ചങ്ങാതിമാരെക്കുറിച്ചും അങ്ങനെ വല്ലാതെ ആലോചിക്കില്ല. ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിൽ തന്നെയായിരിക്കും മനസ്സ് പൂർണ്ണമായും അർപ്പിക്കുക. അത് പുരുഷൻ ബോധപൂർവം ചെയ്യുന്നതല്ല, അവരുടെ പ്രകൃതമാണ്, ഞങ്ങളുടെ പ്രകൃതമാണത്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ചങ്ങാതിക്കൂട്ടങ്ങൾ പോലും വ്യത്യസ്തമാണ്, അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുരുഷൻ അവൻ്റെ സുഹൃത്തുക്കളോട് ചങ്ങാതിക്കൂട്ടത്തിൽ അവൻ്റെ ദുഃഖങ്ങളൊന്നും വല്ലാതെ ഷെയർ ചെയ്യില്ല. ഒരു സാഹചര്യം വന്നാലൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, അല്ലാതെ പൊതുവേ പറയില്ല. അവൻ്റെ സങ്കടങ്ങളൊന്നും അങ്ങനെ പറയില്ല. സങ്കടങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ സ്ത്രീ നേരെ തിരിച്ചാണ്. അവളുടെ ചെറിയ ചെറിയ സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, മക്കളുടെ പഠനം, പഠനത്തിലെ വെല്ലുവിളികൾ, അവളനുഭവിക്കുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങൾ, അവളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവളുടെ സുഹൃത്തിനോട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നു മാത്രമല്ല, അവൾക്കതിന് ചെറിയതോ വലുതോ ആയിട്ടുള്ള പരിഹാരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് സൗഹൃദക്കൂട്ടങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ പുരുഷൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം, അവനൊരു കാര്യത്തിൽ മുഴുകുമ്പോൾ ആ കാര്യത്തിൽ തന്നെ മുഴുവനായി മുഴുകുന്നതാണ് അവൻ്റെ രീതി. ഇത് ഏതെങ്കിലും ഒരു പുരുഷൻ്റെയോ ഏതെങ്കിലും ഒരു മകൻ്റെയോ ഏതെങ്കിലും ഒരു ഭർത്താവിൻ്റെയോ മാത്രം പ്രശ്നമല്ല, പൊതുവേ അങ്ങനെയാണ്, പൊതുവേ ഉള്ള കാര്യം അങ്ങനെയാണ്. എന്നാൽ സ്ത്രീകളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്കത് നിർത്താൻ കഴിയുമോ? അവർക്കത് നിർത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം, സ്ത്രീകൾ എപ്പോഴും കണക്റ്റഡായിട്ടാണ് ചിന്തിക്കുക. അവരുടെ മനസ്സ് എപ്പോഴും കണക്റ്റഡാണ്. അവർ ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും പല കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അവരിപ്പോൾ ജോലിയിലാകുമ്പോഴും സുഹൃത്തിൻ്റെ കൂടെ ആകുമ്പോഴും ഓഫീസിലാകുമ്പോഴും അവരുടെ മനസ്സ് പലയിടങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. മക്കളെക്കുറിച്ച്, മക്കളുടെ പഠനത്തെക്കുറിച്ച്, മക്കളുടെ ഭക്ഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യാത്ര പോയ ഭർത്താവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഉറക്കിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ഒക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവളുടെ മനസ്സെപ്പോഴും കണക്റ്റഡാണ്. ഇതുകൊണ്ടാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. ഇത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പുരുഷനങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം ഇതാണ്, അതെൻ്റെ മാത്രം പുരുഷൻ്റെ കാര്യമല്ല, എന്നോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേട് കൊണ്ടുമല്ല എന്ന് സ്ത്രീ മനസ്സിലാക്കിയേ പറ്റൂ. സ്ത്രീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവളുടെ മനസ്സെപ്പോഴും അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് എന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. എന്നാലേ പ്രശ്നങ്ങളില്ലാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ. ഒരു പുസ്തകമുണ്ട്, ആണും പെണ്ണും സാധ്യതകളും പരിമിതികളും എന്ന് പറഞ്ഞ പുസ്തകം. ഒരു ഭാര്യയും ഭർത്താവും കൂടി എഴുതിയതാണ്. അലൻ പീസ്, ബർബാറ പീസ് എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ആണിനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചും അവരെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പുസ്തകമാണ്. പെണ്ണിന് ആണിനെയും ആണിന് പെണ്ണിനെയും മനസ്സിലാക്കാൻ വളരെ രസമായിട്ട് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണിത്. ഇനി വേറൊരു കാര്യം എൻ്റെ അനിയന്മാരോട് പറയാനുള്ളതാണ്. അതെന്താണെന്നറിയോ? ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്, അതൊരു ശല്യമായിട്ട് ഒരിക്കലും കരുതരുത്. അതൊരു ഭാഗ്യമാണ്, കാരണം അവർക്ക് അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല നമ്മളെ. അവർ നമ്മളെ ഗർഭം ചുമന്ന കാലത്ത് ഒരു 7-ാം മാസത്തിൽ അല്ലെങ്കിൽ 8-ാം മാസത്തിലൊക്കെ അവരൊന്ന് അറിയാതെ ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടൊന്ന് കമിഴ്ന്ന് കിടന്നിരുന്നുവെങ്കിൽ, ഒന്ന് കമിഴ്ന്ന് കിടന്നിരുന്നുവെങ്കിൽ ഇല്ലാതാകുമായിരുന്ന ഒരു ജന്മമാണ്, ഒരു ജീവനാണ്, ഒരായുസ്സാണ് നമ്മൾ. അന്ന് തുടങ്ങിയ ശ്രദ്ധയാണ്. എൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് പാർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് അവൾ അറിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയ ശ്രദ്ധയാണ്. യാത്ര പറഞ്ഞ് എത്ര ദൂരേക്ക് പോയാലും ആ ശ്രദ്ധ ഇല്ലാതാകില്ല.
പുടവമേൽ തൂങ്ങുന്ന കുഞ്ഞിനെപ്പോലെൻ്റെ പിറകിലത് പിച്ച വയ്ക്കുന്നു എന്ന് വിജയലക്ഷ്മിയുടെ ഒരു കവിതയുണ്ട്. അതുപോലെയാ നമ്മുടെ പിന്നാലെ പിച്ച വെക്കുന്ന ശ്രദ്ധയുടെ പേരാണ് അമ്മ. അതുകൊണ്ട് ഒരമ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു വഴക്ക് പറയാനെങ്കിലും ഉമ്മ ഒന്നുണ്ടായിരുന്നെങ്കിലും.